കാത്തിരിപ്പ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാത്തിരിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. പഠിക്കുന്ന സമയത്ത് പരീക്ഷയുടെ റിസൾട്ട് വരാനായി നമ്മൾ കാത്തിരിക്കാറുണ്ട്. ദൂരയാത്രയ്ക്ക് പോയവർ തിരിച്ചു വരാനായിട്ട് നമ്മൾ കാത്തിരിക്കാറുണ്ട്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ തിരിച്ചു വരുന്നത് നോക്കി നമ്മൾ കാത്തിരിക്കാറുണ്ട്. ജോലി കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും വരുന്നത് നോക്കി കാത്തിരിക്കാറുണ്ട്. പഠിക്കാൻ പോയ കുട്ടികൾ തിരിച്ചു വരുന്നത് നമ്മൾ കാത്തിരിക്കാറുണ്ട്. ബൈബിളിൽ യേശുവിന്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചും നമ്മൾ വരുന്നുണ്ട്. പലരും യേശുവിന്റെ രണ്ടാം ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാത്തിരിപ്പ് വേറെ രീതിയിലുള്ള ഒരു കാത്തിരിപ്പിനെ കുറിച്ചാണ്. ജോലി ചെയ്യുന്ന എല്ലാവർക്കും PF അക്കൗണ്ട് ഉള്ളതാണ്, പ്രൊവിഡന്റ് ഫണ്ട്. പക്ഷേ അത് നന്നായി ഉപയോഗിക്കുന്നവര് വളരെ കുറച്ചു പേർ മാത്രമാണ്. നിർബന്ധമായും ജോലിക്ക് കയറി കഴിയുമ്പോൾ HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ കൊണ്ട് PF അക്കൗണ്ട് എടുപ്പിക്കുകയും ചെയ്യും. എല്ലാ മാസവും കൃത്യമായിട്ട് സാലറിയിൽ നിന്ന് ഇത്ര ശതമാനം PF അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും ഒരു കമ്പനിയിൽ നിന്ന് മാറി മറ്റ് കമ്പനിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ PF അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴാണ് നാം അതിനെ കുറിച്ച് ചിന്തിക്കാറ്. ഒരിക്കൽ എന്റെ കൂട്ടുകാരൻ ജോലി നിർത്തി പോകുന്നപ്പോൾ PF അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ദിവസങ്ങളായി മാസങ്ങളായി മെയിൽ ചെയ്യുന്നു, ഫോൺ ചെയ്യുന്നു, മെസ്സേജ് ചെയ്യുന്നു, പക്ഷേ റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് അയാൾ അതിന്റെ പിന്നാലെ അതിനുവേണ്ടി പരിശ്രമിച്ചപ്പോൾ അവസാനം ഒരു മെസ്സേജ് കിട്ടി. അദ്ദേഹത്തിന്റെ പേരിൽ ഇതേവരെ PF അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല ആ കമ്പനിക്കാര്. നിരന്തരമായ ഇടപെടൽ മൂലം ഇമെയിലുകൾ മുഖേന ഫോൺ മുഖേന അവസാനം തന്റെ അക്കൗണ്ടിൽ നിന്നും PF വേണ്ടി പിടിച്ച എമൗണ്ട് എങ്ങനെയൊക്കെയോ അദ്ദേഹം അയാൾക്ക് തിരിച്ചു കിട്ടി. അയാൾ സന്തുഷ്ടനായി. അതുപോലെ തന്നെ നിരവധി ഇൻഷുറൻസ് നമ്മൾ ചേർന്നിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഇതിന്റെ ഉപയോഗം നമ്മൾ അറിയില്ല, നമ്മൾ ഇതിന്റെ പിന്നാലെ പോകാറില്ല. ഒരു വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടിയിരിക്കും. എന്നാൽ കിട്ടാൻ കുറെ നൂലാമാലകൾ ഉള്ളത് കൊണ്ട്, വർഷങ്ങളുടെ കാത്തിരിപ്പ് ഉള്ളത് കൊണ്ട് പലരും അതിന് മെനക്കെടാറില്ല. ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോലീസിനെ അറിയിക്കണം, അവർ വന്ന് FIR തയ്യാറാക്കണം. ആ വണ്ടിക്കല്ല നമ്മൾ പലപ്പോഴും കേസ് രജിസ്റ്റർ ചെയ്യുന്നത്, ആ വണ്ടിയുടെ ഇൻഷുറൻസ്കാർക്കെതിരായിട്ടാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു വക്കീലിനെ ഏർപ്പാടാക്കണം, കേസ് കോടതിയിലെത്തണം, കോടതി വിധി പറയണം. അല്ലെങ്കിൽ അതിനു മുമ്പ് ഇൻഷുറൻസ് കമ്പനിക്കാര് പുറമേ വെച്ച് സെറ്റിൽ ചെയ്യും, ചെയ്തില്ലെങ്കിൽ കോടതിയിൽ നിന്ന് ഒരു സെറ്റിൽമെന്റ് നമുക്ക് കിട്ടും. പക്ഷെ ഇതിന് ഒരു ദിവസമോ മാസങ്ങളല്ല, രണ്ടും മൂന്നും വർഷമൊക്കെ നമ്മൾ കാത്തിരിക്കണം ഇത് കിട്ടാനായിട്ട്. ഇതിന്റെ പിന്നാലെ വണ്ടി നടക്കണം, നടന്നാൽ മാത്രമാണ് നമുക്കിത് കിട്ടുകയുള്ളൂ, ഒരിക്കലും കിട്ടാതിരിക്കും. PF അക്കൗണ്ട് ഇതുപോലെ തന്നെയാണ്. PF അക്കൗണ്ട് നമ്മൾ ചേർന്ന് പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും. ഇൻഷുറൻസ് കമ്പനിയിൽ ചേർന്ന് നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയില്ലെങ്കിൽ കിട്ടിയിരിക്കും. പക്ഷേ മെനക്കെട്ട് സമയം കളഞ്ഞ് ഇതിനു വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കൈകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് വന്നു ചേരുകയുള്ളൂ. മമ്മൂട്ടി അഭിനയിച്ച ലാൽ ജോസിന്റെ ഇമ്മാനുവൽ എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു ഇൻഷുറൻസ് കമ്പനിയിലാണ് മമ്മൂട്ടി ജോലി ചെയ്യുന്നത്. ഒത്തിരിയധികം പേർക്ക് കമ്പനിക്കാർ ഇൻഷുറൻസ് ഡിനൈ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നാലെ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ പിന്നാലെ നടന്നാൽ നമുക്ക് അർഹതയുള്ള ഇൻഷുറൻസ് തുക നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. മെനക്കെടാൻ ഞാൻ തയ്യാറാകണം, കച്ച കെട്ടി ഇറങ്ങുക തന്നെ വേണം. അതായത് സുവിശേഷം 7:7 വാക്യം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടു കിട്ടുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു. ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത്, ഒരിക്കലും നോ എന്ന് പറയരുത് എന്നുള്ള വാശിയോടുകൂടി ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ കാത്തിരുന്ന് 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 വിജയം നേടിയെടുക്കുക.